ഹലോ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടാസ്റ്റിക് ഫുഡ്സ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരളവിലാണ് ചെമ്മീൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ വറ്റൽമുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഒരളവ് പറയുകയാണെങ്കിൽ 2 സ്പൂൺ വറ്റൽമുളക് അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി വറ്റൽമുളക് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണിന് പകുതി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടുക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ആ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാലയൊക്കെ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മസാല തേച്ച് വയ്ക്കാം. അതെന്താ വെച്ചാൽ മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഓയിൽ ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിയുന്നത് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. എനിക്ക് പൊതുവെ വെളിച്ചെണ്ണയിൽ എന്തുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓയിലിനെക്കാട്ടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ആ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് മൂടി വെച്ച് വയ്ക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പൂണിന് അളവിൽ 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാടൊന്നുമില്ല, ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയേ ഉള്ളൂ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളിക്ക് പകരം എന്ത് ചെയ്യുക, ചെറിയുള്ളി യൂസ് ചെയ്യാം. ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ആ ചെമ്മീനിൽ മസാല ചേർത്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് അതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഒരു നുള്ള് മുളക് പൊടി, ഒരുപാടൊന്നും വേണ്ട, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയ തക്കാളി ചെറുതാക്കി എരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചെമ്മീനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കി നമുക്ക് എടുക്കണം. ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും ആ സമയത്ത്. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തി കൊടുക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.